ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡി കെയുടെയും ജോയുടെയും കഥയുടെ കമ്മിങ് സൂൺ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡി കെയുടെയും ജ്യോതിയുടെയും മൈലാഞ്ചി കല്യാണമാണ്. മൈലാഞ്ചി കല്യാണത്തിന് മായയുടെ വാക്കുകൾ വിശ്വസിച്ച് ഡി കെയെ ചതിക്കാനായി ജ്യോതി അമരാവതിയിലെത്തുന്നു. എന്നാൽ മൈലാഞ്ചി കല്യാണത്തിനായി വളരെയധികം സന്തോഷത്തോടുകൂടി ഒരുങ്ങി നിൽക്കുകയാണ് പത്മാവതി അമ്മയും ഡി കെയും. ജ്യോതിയുടെ കുടുംബവും വലിയ സന്തോഷത്തിലാണ്. എന്നാൽ ജ്യോതി ചെന്ന് കയറിയത് മായ ഒരുക്കിയ കളിക്കളത്തിലേക്കാണ്. മായയുടെ ചതി അറിയാതെ ജ്യോതി അതിൽ പെടുന്നു. ജ്യോതിയോട് മുകളിലേക്ക് വരാൻ പറഞ്ഞ് മായ മുകളിലേക്ക് പോകുന്നു. പിന്നാലെ ജ്യോതി ഡി കെയുടെ കണ്ണു വെട്ടിച്ച് മുകളിലെത്തുന്നു. ജ്യോതിയെ മായയും ആ സ്ത്രീയും കൂടി ചേർന്ന് ഏണിയിലൂടെ താഴേക്ക് ഇറക്കുന്നു. അങ്ങനെ ജ്യോതി അമരാവതിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് ജ്യോതിയെ അമരാവതിയിൽ കാണുന്നില്ലെന്നറിഞ്ഞ് ഡി കെയും കുടുംബാംഗങ്ങളും ടെൻഷനാകുന്നു. അപ്പോൾ മായ എവിടേക്ക് വന്ന് ഡി കെയോടും മറ്റുള്ളവരോടും വിഷമത്തോടുകൂടി പറയുകയാണ്, ജ്യോതി എല്ലാരെയും ചതിച്ചതാ. ഇത് കേട്ട് ജ്യോതിയുടെ കുടുംബം വിഷമിക്കുന്നു. ജ്യോതി ചതിച്ചു എന്ന് കേട്ടപ്പോൾ ഡി കെ ദേഷ്യത്തോടുകൂടി നിൽക്കുന്നു. ഡി കെ എല്ലാവരോടും പറയുന്നു, എവിടെ പോയാലും അവളെ ഞാൻ തിരികെ കൊണ്ടുവരും. എന്നാൽ അമരാവതിയിൽ നിന്ന് ഭയത്തോടുകൂടി പുറത്തിറങ്ങിയ ജ്യോതി എവിടേക്ക് പോകണമെന്നോ എങ്ങനെ പോകണമെന്നോ ഒന്നും അറിയാതെ ടെൻഷനോടുകൂടി നിൽക്കുന്നു. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ജ്യോതി ഭയത്തോടുകൂടി റോഡിലൂടെ ഓടി വരികയാണ്. ജ്യോതിയെ പിടിക്കാനായി പിന്നാലെ രണ്ടാൾക്കാർ ഓടി വരുന്നു. അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജ്യോതി ഒരു വണ്ടിയുടെ മുന്നിലേക്ക് ചെന്നുപെടുകയാണ്. ജ്യോതി ഭയത്തോടുകൂടി ആ വണ്ടിക്കകത്തേക്ക് നോക്കുന്നു. ആ കാറിൽ നിന്ന് നമ്മുടെ ഡി കെ ഇറങ്ങുന്നു. ഡി കെ ജ്യോതിയെ രക്ഷിക്കാൻ വേണ്ടി ജ്യോതിയെ ഓടിച്ചോണ്ട് വന്ന അവർക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. ഇതിനിടയിൽ അവിനാഷും പോലീസ് യൂണിഫോമിൽ ജ്യോതിയെ അന്വേഷിച്ച് നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡി കെ ജ്യോതിയും കൂട്ടിക്കൊണ്ട് അമരാവതിയിലേക്ക് വരുന്നു. ഡി കെ കണ്ട് എല്ലാവരും ആകാംക്ഷയോടുകൂടി നിൽക്കുന്നു. അപ്പോൾ ഡി കെയുടെ പിന്നിൽ നിൽക്കുന്ന ജ്യോതി അവരുടെ മുന്നിലേക്ക് വരുന്നു. ജ്യോതിയെ കണ്ട് പത്മാവതി അമ്മയും ജ്യോതിയുടെ കുടുംബവും സന്തോഷിക്കുന്നു. എന്നാൽ അമരാവതിയിലെ മരുമക്കൾ ഈ പ്ലാനും പൊളിഞ്ഞതിന്റെ വിഷമത്തിൽ നിൽക്കുകയാണ്. ഡി കെ ജ്യോതിയും കൂട്ടിക്കൊണ്ട് എല്ലാവരുടെയും ഇടയിലേക്ക് വരുന്നു. ഡി കെ ജ്യോതിയുടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നു. ഇത് കണ്ട് ഭയത്തോടുകൂടി നിൽക്കുകയാണ് ജ്യോതി. ഡി കെ ദേഷ്യത്തോടുകൂടി ജ്യോതിയെ നോക്കുന്നുണ്ട്. ഡി കെ ജ്യോതിയുടെ കയ്യിലേക്ക് മൈലാഞ്ചി ഇടാനായി തുടങ്ങുന്നു. ഈ മൈലാഞ്ചി കല്യാണത്തിന് കൂടാനായി ഡി കെ അപമാനിതനായി നിൽക്കുന്നത് കാണാനായി സിത്താരയും എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡി കെയുടെയും ജ്യോതിയുടെയും മൈലാഞ്ചി കല്യാണമാണ്. എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിംഗ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.